ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സ്ലൈസ് ഓഫ് ലൈഫ്. ഇന്ന് ഞാൻ വീണ്ടും കൈൽ ക്രോക്കറി എന്നുള്ള പുതിയ ക്രോക്കറി കളക്ഷൻസിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ക്രോക്കറീസ് മാത്രമല്ല, നമുക്ക് കബോർഡുകളും ക്യാബിനറ്റുകളും ഫ്രിഡ്ജും ഒക്കെ ഓർഗനൈസ് ചെയ്യാൻ പറ്റിയ പുതിയ അടിപൊളി ഐറ്റംസുകളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ പ്രൈസും കാണിക്കുന്നുണ്ട് കേട്ടോ. വീട് പണിയൊക്കെ കഴിഞ്ഞ് ഹൗസ് വാമിങ്ങിന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നവർക്കും പുതിയ ക്രോക്കറീസൊക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ എന്തായാലും ഹെൽപ്ഫുൾ ആകുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പുതിയ വ്യൂവേഴ്സ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കാണാം. നമ്മളിപ്പോൾ കൈൽ ക്രോക്കറി കണ്ടിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, നമ്മളെ മലപ്പുറത്ത് ഒരുപാട് ക്രോക്കറി ഐറ്റംസുകൾ, പുതിയ മോഡലിലുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള ക്രോക്കറി ഐറ്റംസുകളുടെ നല്ലൊരു കളക്ഷനുള്ള വലിയൊരു ഷോറൂമാണ് കൈൽ ക്രോക്കറി. ഇവിടുന്ന് ഞാൻ രണ്ട് വീഡിയോസ് മുന്നേയും അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെയൊക്കെ ഇൻട്രസ്റ്റ് അനുസരിച്ച് ഒരു പുതിയൊരു ഫ്ലോറും കൂടിയും ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ കൈൽ ക്രോക്കറിക്ക് വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ ഷോപ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഷോപ്പിലേക്ക് കയറുമ്പോൾ തന്നെ ഫ്രണ്ടിൽ തന്നെ ഉള്ളൊരു ടേബിളാണിത്. അപ്പോൾ ഈ ഒരു ടേബിളുമ്മേ ഞാൻ എപ്പോൾ വരുമ്പോഴും ശ്രദ്ധിക്കലുണ്ട് കേട്ടോ. ഈ ഒരു ടേബിളുമ്മേ ഇവർ വെക്കുന്ന ഐറ്റംസുകൾ നമ്മളെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന ടൈപ്പ് ഐറ്റംസുകളായിരിക്കും. അതായത് നമുക്ക് ഫസ്റ്റ് ഈ ഷോപ്പിലേക്ക് കയറുമ്പോൾ തന്നെ നല്ലൊരു ഇമ്പ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത്രയും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കളറിലും വെറൈറ്റിയിലും ഒക്കെ ഉള്ള ഐറ്റംസുകളായിരിക്കും കേട്ടോ ഇവിടെ ഉണ്ടാവുക. ഇപ്രാവശ്യം നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള സെർവിങ് ബൗളുകളും പുഡിംഗ് ട്രേകളും ഒക്കെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഈ ഒരു ട്രേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഇതിൻ്റെ കളറും നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് 720 കേട്ടോ ഈ ഒരു ട്രേൻ്റെ പ്രൈസ്. അത് അത്യാവശ്യം സൈസൊക്കെ ഉണ്ട്, നല്ല ഹെവി ആയിട്ടുള്ളതുമാണ് കേട്ടോ. ഓരോ പ്രാവശ്യം വരുമ്പോഴും ഈ ടേബിളിലുള്ള ഐറ്റംസുകൾ ഇങ്ങനെ മാറിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ സത്യത്തിൽ വന്നിട്ടുള്ളത് ഈ ഭാഗമൊന്നും എടുക്കാൻ, ഇതൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല. ഞാൻ വന്നിട്ടുള്ളത് മെയിനായിട്ട് ഞാൻ പറഞ്ഞില്ലേ പുതിയ ഒരു ഫ്ലോറ് ഒരു ഓപ്പൺ ആക്കിയിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാന്നുള്ളൊരു ഉദ്ദേശത്തിലാണ്. പക്ഷേ കയറുമ്പോൾ തന്നെ ഇത് കാണുമ്പോൾ നമുക്ക് എന്താ പറയുക, ഭയങ്കര ഭംഗിയായി തോന്നി. അപ്പോൾ അത് ഷെയർ ചെയ്യാതിരിക്കാൻ തോന്നിയില്ല. അതാണ് കേട്ടോ ഞാനിത് വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന പുതിയ ഫ്ലോർ എന്ന് പറഞ്ഞത് കേട്ടോ. ഇവിടെ പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഇമ്പോർട്ടഡ് ഐറ്റംസുകളാണ് വെച്ചിട്ടുള്ളത്. കുക്കിങ്ങിനും സെർവിങ്ങിനും പിന്നെ നമുക്ക് ഓർഗനൈസ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഐറ്റംസുകൾ ഇങ്ങനെയൊക്കെയാണ്. പിന്നെ ഇത് കൂടാതെ ഐക്യ പ്രോഡക്ട്സും കുറച്ചും അധികം ഐക്യ പ്രോഡക്ട്സും കൂടി ഈ ഫ്ലോറിൽ ഒരു ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഒട്ടുമിക്ക ഐറ്റംസിൻ്റെ പ്രൈസും ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, പ്രൈസ് ടാഗാണ് കേട്ടോ ഞാൻ കാണിക്കുക. അപ്പോൾ ചിലതൊക്കെ ഞാൻ പറയും, അല്ലെങ്കിൽ ആ ടാഗ് എന്തായാലും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, അപ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ റേറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റ് അറിയാൻ പറ്റുക. ഇനി നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇപ്പോൾ എല്ലാം ഏതെങ്കിലും ഞാൻ ഉൾപ്പെടുത്താത്തത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു നമ്പർ കൊടുക്കും, ആ നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. അവർ അതിൻ്റെ റേറ്റൊക്കെ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യൂ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നേ. അപ്പോൾ ഏതായാലും ഞാനൊരു സൈഡ് മുതൽ എല്ലാം കാണിക്കാം. ഏറ്റവും മേലത്തെ റാക്കിൽ ഒരു വലിയ ലോണ്ടറി ബാസ്ക്കറ്റുകളാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. പല ഷേപ്പിലുള്ള ലോണ്ടറി ബാസ്ക്കറ്റുകളുണ്ട്, അത്യാവശ്യം നല്ല സൈസ് ഉള്ളതാണ് കേട്ടോ. അതിന് തൊട്ട് താഴെയായിട്ട് ഒരു സൈഡിൽ ഫുള്ള് കുക്കിംഗ് പോട്ടുകളാണ്. അതും നമ്മൾ നോർമലി കാണുന്ന നോൺ സ്റ്റിക്കിൻ്റെ അങ്ങനത്തെ പോട്ടുകളല്ല, ഒക്കെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള കുക്കിംഗ് പോട്ടുകൾ. അതും സെറ്റായിട്ടുള്ളതും പിന്നെ സിംഗിൾ ആയിട്ടുള്ളതും ഒക്കെ ഉണ്ട് കേട്ടോ. അല്ല ഞാൻ കാണിച്ചു തരാം. ഇത് ഗ്രാനൈറ്റ് നോൺ സ്റ്റിക് കുക്ക്വെയർ സെറ്റാണ്. ഇപ്പോൾ എല്ലാവർക്കും ഇങ്ങനത്തെ കുറച്ച് കളറായിട്ടുള്ള ഐറ്റംസുകളൊക്കെ വാങ്ങാനല്ലേ താല്പര്യം. പ്രത്യേകിച്ച് നമ്മളെ കിച്ചൺ തീമിനൊക്കെ അനുസരിച്ചുള്ള, കിച്ചൺ തീം കളറിനൊക്കെ അനുസരിച്ചുള്ള കളറിൽ വരുന്ന കുക്ക്വെയർ സെറ്റും ഇതൊക്കെയാണ് ഇപ്പോൾ എല്ലാവരും വാങ്ങലല്ലേ. ഇതിലൊരു 4 പീസ് വരുന്നുണ്ട് കേട്ടോ. ഇത് ആ സെറ്റിലുള്ള വലിയ പീസാണ്, വലിയൊരു സോസ് പാനാണ്. എന്നാലും ഒരുപാട് വലുപ്പമൊന്നുമില്ല കേട്ടോ, നമുക്ക് ഡെയിലി യൂസിന് പറ്റുന്ന സൈസ് തന്നെയാണ്. ഇതാണ് അടുത്തൊരു പീസ്. ഇതിൻ്റെ കണ്ടോ, ഇത് നമുക്ക് എന്താ പറയുക, കുക്കിങ്ങിന് മാത്രമല്ല ഇതേപോലെ തന്നെ നമുക്കിതിങ്ങനെ ഡയറക്റ്റ് സെർവ് ചെയ്യാനും പറ്റും. അതിനും കൂടിയും അത്രയും ഭംഗിയിലായതുകൊണ്ട് നമുക്കങ്ങനെ സെർവ് ചെയ്യാനും പറ്റും കേട്ടോ. ഇതുണ്ട്, ഇതിൻ്റെ ഹാൻഡിലൊരു ഇങ്ങനെ സിലിക്കണിൻ്റെ ഒരു ക്യാപ്പ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൈ ചൂടാവാതെ പിടിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ അത്. പിന്നെ അതുപോലെ തന്നെ ഒരു ലോങ് ഹാൻഡിൽ വരുന്ന ഒരു ചെറിയ സോസ് പാനും വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഡിസൈനിലും ഒക്കെ ഒരു വെറൈറ്റി ഉണ്ട് അല്ലേ, കാണാൻ തന്നെ നല്ലൊരു വെറൈറ്റി ലുക്കാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു ഫ്രൈ പാനും വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ 2 സ്പാച്ചുലകളും അതാണ് കേട്ടോ ഈ ഒരു സെറ്റിലുള്ളത്. ഈ സ്പാച്ചിലകളാണെന്നുണ്ടെങ്കിൽ സിലിക്കണിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ചൂടായിട്ടുള്ള പാനിലൊക്കെ യൂസ് ചെയ്താലും ഇത് ഉരുകിപ്പോവേ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും വരില്ല. നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ.
ഈ സിലിക്കണിലുള്ള സ്പാച്ചിലകളുടെ ഒരു സെറ്റായിട്ട് കുറേ പീസുകൾ വരുന്ന സെറ്റില്ലേ, അങ്ങനത്തതും ഇവിടെ ഉണ്ട് കേട്ടോ. ഞാൻ മുന്നേ ഷോപ്പിൻ്റെ വീഡിയോ കാണിച്ചപ്പോൾ അതിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് സെപ്പറേറ്റ് അവൈലബിൾ ആണ്. ഇതിപ്പോൾ ഈ ഒരു സെറ്റിൻ്റെ കൂടെ വരുന്നതാണ് കേട്ടോ. അത്യാവശ്യം നല്ല ഹെവിയാണ് ഈ പാനൊക്കെ, നമുക്ക് അത് എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ ഇൻഡക്ഷൻ ബേസോട് കൂടിയിട്ട് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഡക്ഷൻ കുക്കർമേലൊക്കെ ഇത് യൂസ് ചെയ്യാം കേട്ടോ. എനിക്കിതിൻ്റെ കളറും ഷേപ്പും ഒക്കെ ഭയങ്കര ഇഷ്ടമായിട്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു നോബില്ലേ, അത് ഭയങ്കര ക്യൂട്ടായിട്ടാണ് കേട്ടോ. പിന്നെ വുഡിൻ്റെ ആണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ കൈ ചൂടാവില്ല. അപ്പോൾ ഈ ഒരു സെറ്റിന് റേറ്റ് വരുന്നത് 9200 ആണ് കേട്ടോ. 9200 രൂപക്കാണ് ഇത് കിട്ടുക. ഇതിൻ്റെ തന്നെ ജസ്റ്റ് കളർ ചേഞ്ച്, ലൈറ്റ് പിങ്കിലും ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് രണ്ട് കളേഴ്സും. പിന്നെ അതാ വേറൊരു സെറ്റ്, ഇത് 3 പീസായിട്ടാണ് കേട്ടോ വരുന്നത്. അത്യാവശ്യം വലിയൊരു ബിരിയാണി പോട്ടും പിന്നെ അതിൻ്റെ ചെറുതുമായിട്ട് അങ്ങനെ 3 സൈസിലുള്ള പോട്ടുകളായിട്ടാണ് വരുന്നത്. പിന്നെ അതാ ഇത് വേറൊരു മോഡൽ, ഇതും ഗ്രാനൈറ്റ് ടൈപ്പിൽ വരുന്ന തന്നെയാണ് കേട്ടോ. അത്യാവശ്യം നല്ല ഹെവിയാണ് ഇതൊക്കെ, നല്ല ഫിനിഷിംഗ് ഉണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ. പിന്നെ ഇതിലൊരു 4 പീസ് വരുന്നുണ്ട്, ഒപ്പം 2 സ്പാച്ചിലകളും വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വലിയ സൈസ് അല്ല എന്നുള്ളതാണ് കേട്ടോ. നമുക്ക് നോർമൽ ഡെയിലി യൂസിന് പറ്റുന്ന രീതിയിലുള്ള ആ ഒരു സൈസ്. സാധാരണ നമ്മൾ സെറ്റൊക്കെ വാങ്ങിക്കുമ്പോൾ വലിയ വലിയ സൈസൊക്കെ ഉണ്ടാവില്ലേ, അതൊന്നും അങ്ങനെ നമുക്ക് എപ്പോഴും യൂസും ഉണ്ടാവില്ല, അത് വെറുതെ ഇങ്ങനെ ചോക്കേസിലിരിക്കും. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വരുന്ന എല്ലാ പീസുകളും നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള, ഒരു ചെറിയ ഫാമിലിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അങ്ങനെ ഒരു സൈസിലാണ് കേട്ടോ എല്ലാം ഉള്ളത്. ഇതിൻ്റെ പ്രൈസ് 10450 ആണ് കേട്ടോ. ഇത് അതിൻ്റെ തന്നെ ജസ്റ്റ് കളർ ചേഞ്ച്, പ്രൈസൊക്കെ സെയിം തന്നെയാണ്. പിന്നെ അതാ ഈ ഒരു ഷേപ്പിൽ, ഒരു സ്ക്വയർ ഷേപ്പിൽ വന്നിട്ടുള്ളതാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഇതും 3 പീസിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ. അതിൽ വലുതാണിത്. അപ്പോൾ അതാ ഇതിൻ്റെ ഈ ഒരു ഹാൻഡിലുണ്ടല്ലോ, അതിൻ്റെ ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് സ്പൂൺ റെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇത് അങ്ങനെയാണ് കേട്ടോ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്തോ എന്ത് ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുമ്പോഴും അതിലിങ്ങനെ ഇളക്കിയ ഒരു സ്പൂൺ വെക്കൽ വെക്കാനൊരു ബുദ്ധിമുട്ടല്ലേ നമുക്ക് സ്റ്റൗവിൻ്റെ സൈഡിൽ എവിടെയെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ ഒരു പ്ലേറ്റൊക്കെ എടുത്തിട്ടൊക്കെ വെക്കേണ്ടി വരും. ഇതിപ്പോൾ നമുക്ക് ഇതുമ്പോൾ തന്നെ അങ്ങനെ വെച്ച് കൊടുത്താൽ മതി. 7450 ആണ് കേട്ടോ ഈ ഒരു 3 സെറ്റിൻ്റെ കൂടിയും പ്രൈസ്. ഇനി ഞാൻ സിംഗിൾ പീസുകളാണ് കാണിക്കാൻ പോണത്. അപ്പോൾ ഇതുവരെ കാണിച്ചതൊക്കെ നമുക്ക് സെറ്റായിട്ട് കിട്ടും, ഒറ്റക്ക് ഒറ്റക്ക് വാങ്ങാൻ പറ്റില്ല. ഇനി കാണിക്കാൻ പോകുന്നതൊക്കെ നമുക്ക് സിംഗിളായിട്ട് ഓരോ പീസായിട്ട് നമുക്ക് വാങ്ങാൻ പറ്റും കേട്ടോ. ഇത് അത്യാവശ്യം വലിയൊരു സൈസിൽ വരുന്ന ബിരിയാണി പോട്ടാണ് കേട്ടോ. ഇതിൻ്റെ എത്ര ലിറ്റർ ആണെന്നുള്ളതൊന്നും എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ പറഞ്ഞ നമ്പറിലൊന്ന്, താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പർ കൊടുക്കും, ആ നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ അവർ പറഞ്ഞു തന്നോളൂ കേട്ടോ. 4250 ആണ് ഈ ഒരു പോട്ടിൻ്റെ റേറ്റ്. നല്ല ഹെവിയാണ്, നല്ല അടിപൊളിയാണ് കേട്ടോ, കാണാനും അടിപൊളി ഫിനിഷിംഗ് ആണ്. അപ്പോൾ അതേ ഒരു മോഡലിൽ, ആ സെയിം മോഡലിൽ വരുന്ന ഒരു ഫ്രൈ പാൻ ആണ് കേട്ടോ ഇത്. ഇത് പക്ഷേ സെറ്റായിട്ടല്ല, നമുക്ക് സിംഗിളായിട്ടാണ് കേട്ടോ ഇതൊക്കെ വാങ്ങാൻ പറ്റുക. പിന്നെ അതിൻ്റെ തന്നെ വേറെയും പോട്ടുകളുണ്ട്, ഞാൻ എല്ലാം ഒന്നും കാണിക്കണില്ല. പിന്നെ അതാ എനിക്ക് എന്താ പറയുക, ബ്ലാക്കിനേക്കാളും കുറച്ചും കൂടി ഇഷ്ടം കളർഫുള്ളായിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ആ കൂട്ടത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് ഈ ഒരു യെല്ലോ കളറിലുള്ള ഒരു സോസ് പാന്. ഇത് കാണുമ്പോൾ നമുക്ക് ചെറുതായിട്ടാണ് തോന്നുക, പക്ഷേ അത്യാവശ്യം സൈസ് ഉണ്ട് കേട്ടോ. കാരണം ഇത് നല്ല ഡീപ്പായിട്ടുള്ളതാണ്. അത്യാവശ്യം ക്വാണ്ടിറ്റിയിലൊക്കെ നമുക്കിതിൽ കുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. കുക്ക് ചെയ്യാനും സെർവ് ചെയ്യാനും ഒക്കെ പറ്റുന്നൊരു ഷേപ്പിലും കളറിലും ഒക്കെ ഉള്ളതല്ലേ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് ആ സെയിം മോഡലിൽ വരുന്ന ഒരു ഫ്രൈ പാൻ ആണ്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ കാണിച്ചിരുന്ന ആ ഒരു പോട്ടിൻ്റെ കുറച്ചും കൂടി വലിയ സൈസ് പോട്ടാണ് കേട്ടോ ഇത്. ഞാനില്ലേ എൻ്റെ താത്താൻ്റെ കിച്ചൻ ടൂറൊക്കെ ചെയ്ത സമയത്തും ഓൾറെഡി ഇതുമായിട്ട് ഒരു സെറ്റ് ഉണ്ട്. അപ്പോൾ ഞാനത് കാണിച്ചിരുന്നു കേട്ടോ വീഡിയോയിൽ. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് എവിടുന്ന് വാങ്ങിയതാണ്. അപ്പോൾ അതൊക്കെ ഉള്ളു ദുബായിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ ഇതൊക്കെ കിട്ടാൻ ദുബായിക്കൊന്നും പോകേണ്ട ആവശ്യമില്ല, നമുക്ക് ഇവിടെ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു ഗ്രീൻ ഷെയ്ഡിലുള്ളതും കൂടി ഉണ്ട് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരുപാട് പീസുകളൊന്നുമില്ല, പക്ഷേ ഉള്ളതെല്ലാം നല്ല എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഐറ്റംസുകളാണ്. ഇതുവരെ ഇപ്പോൾ ഞാൻ കാണിച്ചത് കുക്കിംഗ് പോട്ടുകളായിരുന്നു. അപ്പോൾ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് സെർവിങ്ങിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസുകളാണ് കേട്ടോ. സെർവിങ്ങിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻ ഉണ്ട്. അതിൽ തന്നെ എനിക്ക് കൂടുതൽ ഇഷ്ടമായിട്ടുള്ള ഐറ്റംസുകൾ ഉണ്ടാവില്ലേ, അത് മാത്രമാണ് കേട്ടോ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ. കാരണം എല്ലാം കൂടിയും കാണിക്കുമ്പോഴത്തേനും വീഡിയോക്ക് ഭയങ്കര ലെങ്ത്തായി പോകും. ഈ ഒരു ടൈപ്പ് ബൗളുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഇത് ലിഡോട് കൂടിയിട്ട് വരുന്ന സെർവിങ് ബൗളുകളാണ്. അപ്പോൾ ഇതിനാണെന്നുണ്ടെങ്കിൽ 2 ടൈപ്പിൽ കാണുന്നുണ്ട് കേട്ടോ. എല്ലാം മൊത്തം സെറാമിക്കിൻ്റെ തന്നെയാണ്, പക്ഷേ ചിലതിൻ്റെ ലിഡ് സെറാമിക്കായിട്ടുള്ളതും ഉണ്ട്, ചിലത് ലിഡ് ഇങ്ങനെ ഇതുപോലെ ഗ്ലാസ് ആയിട്ട് വരുന്നതും ഉണ്ട് കേട്ടോ.
ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഇതൊക്കെ നമുക്ക് നമ്മളെ സെൽഫായിട്ടുള്ള യൂസിനും പറ്റും, അതല്ലെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യാനും ഒക്കെ നല്ലതാണ് കേട്ടോ. കിട്ടുന്ന ആൾക്കാർക്കും ഭയങ്കര സന്തോഷമായിരിക്കും ഇങ്ങനെ എലഗൻ്റ് ആയിട്ടുള്ള പീസൊക്കെ കിട്ടുമ്പോൾ. പിന്നെ അതാ ഇത് ഞാൻ വന്നപ്പോൾ തന്നെ ഇങ്ങനെ നോട്ട് ചെയ്തതാണ് കേട്ടോ. വന്നപ്പോൾ തന്നെ ഞാൻ കുറച്ച് ഐറ്റംസുകളൊക്കെ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഭയങ്കര ഇഷ്ടമായത് ഒരുപാട് ഐറ്റംസുകളുണ്ട് കേട്ടോ. അപ്പോൾ ആ കൂട്ടത്തിൽ പെട്ട ഒരൈറ്റാണിത്. നല്ലൊരു സെർവിങ് ബൗളാണ്, നല്ല ചൂടുള്ള ഐറ്റംസുകൾ, ചൂടുള്ള കറിയും ഒക്കെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ഇതിൽ സെർവ് ചെയ്യാൻ വേണ്ടി പറ്റും. കണ്ട അതിൻ്റെ ആ ഒരു ആവിയൊക്കെ പോകാൻ വേണ്ടിയിട്ട് അതിൻ്റെ ലിഡിൽ ഇങ്ങനെ ചെറിയ ഹോൾസൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നല്ല ഹെവിയാണ്, പൊട്ടിപ്പോ അതായത് ചൂടുള്ളത് ഒഴിച്ചെന്ന് വിചാരിച്ചിട്ട് പൊട്ടിപ്പോകുന്നില്ല കേട്ടോ. അതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് സൈസിലുള്ളതുണ്ട്. പ്രൈസ് ടാഗ് ഞാൻ നോക്കിയിട്ട് കണ്ടില്ല കേട്ടോ അതിമേ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ഞാൻ പറഞ്ഞ നമ്പറിലേക്ക് വിട്ടാൽ മതി. പിന്നെ അതാ ഈ വൈറ്റ് ആൻഡ് ഗോൾഡിൽ വരുന്ന ഈ ഒരു കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് കാണുമ്പോൾ എന്തായാലും ഞാൻ നോക്കും. അതൊരു റോയൽ ലുക്കാണല്ലേ, ഇങ്ങനെ ഒരു വൈറ്റ് ആൻഡ് ഗോൾഡൻ ആ ഒരു ഷെയ്ഡിൽ വരിക എന്ന് പറയുമ്പോൾ നല്ല രസമാണ് കാണാൻ. അപ്പോൾ അതിൽ പെട്ട ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ. ഇവിടെ കുറേ ഐറ്റംസിൻ്റെ പ്രൈസ് ഞാൻ പറയുന്നില്ല, പക്ഷെ അതിൻ്റെ ടാഗ് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിലും ആ ടാഗ് കാണുമ്പോൾ ഒന്ന് നോട്ട് ചെയ്യണേ നിങ്ങൾക്ക് ആവശ്യമുള്ളതാണെന്നുണ്ടെങ്കിൽ. ഇതൊക്കെ ഞാൻ നേരത്തെ കാണിച്ചില്ലേ, ആ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ അതിൻ്റെ ഒരു റൗണ്ട് ഷേപ്പിൽ വരുന്ന ബൗളുകളാണ് കേട്ടോ. പിന്നെ ഇതാ വേറൊരു ടൈപ്പ് സെർവിങ് ബൗള്, ഗ്ലാസ് ലിഡോട് കൂടിയിട്ടുള്ളത്. ഇതിൻ്റെ തന്നെ ഇത് ഡബിൾ ഷെയ്ഡിലാണ് വരുന്നത്. ഇതിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡും കൂടി ഉണ്ട് കേട്ടോ, ഗ്രീനും വൈറ്റും വരുന്നത്. ഇതൊക്കെ ആ ഒരു റോയൽ കാറ്റഗറിയിൽ വരുന്നത് തന്നെയാണ് കേട്ടോ. കാണുമ്പോൾ നമുക്കൊരു മെറ്റാലിക് ഫിനിഷിങ്ങൊക്കെ തോന്നും, പക്ഷേ സെറാമിക് തന്നെയാണ് കേട്ടോ എല്ലാം. ഞാൻ ഈ ഷോപ്പിൻ്റെ തന്നെ വേറെ രണ്ട് വീഡിയോസ് മുന്നേ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ. അതിനൊക്കെ ഒരുപാട് കമൻസാണ് വന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും വരുന്നുണ്ട് കേട്ടോ. അതും ഈ ഹൗസ് വാമിങ്ങിനൊക്കെ റെഡി ആയിട്ട് സാധനങ്ങളൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ, പ്രത്യേകിച്ച് പുറത്തുനിന്നൊക്കെ, പുറത്തൊക്കെ ദുബൈയിലും ഒക്കെ സെറ്റിലായിട്ടുള്ള ആൾക്കാർ, നാട്ടിൽക്ക് അവിടുന്ന് വാങ്ങിക്കൊണ്ടിരുന്നാണോ, ഇവിടെ വന്നാൽ സാധനം കിട്ടുമോ, കടയിൽ വന്നാൽ വേർത്താണോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ പ്രോഡക്റ്റ്സൊക്കെ നമുക്ക് ദുബൈയിലും ഒക്കെ കിട്ടണമെങ്കിൽ നല്ല റേറ്റാണ്. അപ്പോൾ ആ റേറ്റ് നമ്മൾ ഇവിടുത്തേറ്റ് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് റേറ്റ് കുറവായിട്ട് തന്നെയാണ് കേട്ടോ തോന്നണത്. ഇതിലെ നമുക്ക് ഫുഡ് ഐറ്റംസൊക്കെ നല്ല ചൂടോട് കൂടിയിട്ട് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അതായത് നമ്മളിപ്പോൾ ബിരിയാണി ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ സെർവ് ചെയ്ത് വെച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ചൂടാറിപ്പോകില്ലേ. അപ്പോൾ ചൂടാറാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ താഴെ ആ സ്റ്റാൻഡിൽ നമുക്ക് രണ്ട് ക്യാൻഡിൽ കത്തിച്ച് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ചെറിയ ക്യാൻഡിൽ രണ്ടെണ്ണയിൽ വെച്ച് കൊടുത്താൽ ഈ ഫുഡ് ഇങ്ങനെ തീരുന്നത് വരെ അത് ചൂടായിട്ട് തന്നെ നിൽക്കും. അത്രയും ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പോട്ടാണ് കേട്ടോ ഇത്. പൊട്ടിപ്പോവേ ഉരുകിപ്പോവൊന്നുമില്ല. അതിൻ്റെ തന്നെ രണ്ട് കളറിലുള്ളതുണ്ട് കേട്ടോ. ഇതും ഞാൻ വന്നപ്പോൾ തൊട്ടന്നെ നോട്ട് ചെയ്ത് വെച്ചൊരു ഐറ്റമാണ്, ഞാൻ നേരത്തെ കാണിച്ചല്ലോ. ഇതിന് ഞാനൊരു വലിയ യൂസൊന്നും കാണുന്നില്ല, നല്ലൊരു ഷോ പീസായിട്ട് കിച്ചൻ്റെ ലുക്ക് തന്നെ മാറുന്ന രീതിയിൽ ഒരു ഷോ പീസായിട്ട് വെക്കാൻ പറ്റിയത്. അതൊന്നിങ്ങനെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു കേട്ടോ ഞാൻ. ഇങ്ങനത്തെ ഐറ്റംസുകളൊക്കെ നമ്മൾ കോമൺ ആയിട്ട് ഈ അറബ് കൺട്രീസിൽ അറബ്സിൻ്റെ ഷോപ്പുകളുണ്ടാവില്ലേ, ഓരോ ഷോപ്പ് ചെയ്യുന്ന സ്പെഷ്യൽ ഷോപ്പുകൾ, അവിടെയൊക്കെയാണ് ഇങ്ങനത്തെ ഐറ്റംസുകളൊക്കെ കാണലില്ലേ. നമ്മുടെ മലയാളികൾ അങ്ങനെ എന്താ പറയുക, അധികം ഈ സാധനങ്ങളൊന്നും അങ്ങനെ വാങ്ങിക്കണ്ടിട്ടില്ല. കാരണം അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതാ ഈ ഐറ്റംസുകളൊക്കെ ഇപ്പോൾ നമ്മുടെ നാട്ടിലും അവൈലബിൾ ആണ്. കമ്പയർ ചെയ്യുമ്പോൾ അവിടുത്തേക്കാളും പ്രൈസും കുറവാണ് കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കോഫി ടീ സെറ്റുകൾ കാണിക്കാം കേട്ടോ. ഒരുപാട് കോഫി സെറ്റുകൾ ഇവിടെ ഉണ്ട് കേട്ടോ, എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കോഫി സെറ്റുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഈ ഒരു ഫ്ലോറിലുള്ളത് മാത്രമാണ് കേട്ടോ കാണിക്കുന്നത്. ഇവിടെ കണ്ട ഈ ഒരു സെറ്റ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിൻ്റെ ഈ ജഗ്ഗിൻ്റെ ഷേപ്പൊക്കെയാണ് കേട്ടോ എനിക്ക് കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത്. പിന്നെ ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ ആണെങ്കിലും ആ ഒരു ട്രേ കണ്ടില്ലേ, ട്രേയും ഫുള്ളി സെറാമിക്കാണ്. അതിന് ആ ഒരു ലെഗ്സും ഒക്കെ വരുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇതൊക്കെ അതിൻ്റെ ഒരു കളർ ചേഞ്ചിൽ വരുന്നതാ, മോഡലിലും വ്യത്യാസമുണ്ട് കേട്ടോ. മോഡലിലും ചെറിയൊരു വ്യത്യാസമുണ്ട്, രണ്ടെണ്ണം വീതം രണ്ട് കളർ ചേഞ്ചുകളായിട്ടാണുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റേഞ്ച് ഒരു 5000 സംതിങ് ആയിട്ടാണ് ഇതിൻ്റെയൊക്കെ റേഞ്ച് വരുന്നത്. ഇനി ചെറിയ കപ്പുകളും സോസറുകളും വരുന്ന അങ്ങനത്തെ സെറ്റ് സ്പൂണും ഉണ്ട് കേട്ടോ അതിൻ്റെ കൂടെ. അതിലെനിക്ക് കൂടുതൽ ഇഷ്ടമായത് ഇതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ, ചെറിയ സൈസ് കപ്പുകളാണ്, എന്നാലും അത്യാവശ്യം ക്വാണ്ടിറ്റി കൊള്ളുന്ന ടൈപ്പാണ് കേട്ടോ. പിന്നെ അതിൻ്റെ 6 കപ്പുകളാണ് വരുന്നത്, 6 6 കളറിലാണ് കേട്ടോ വരുന്നത്, ലൈറ്റ് കളേഴ്സാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഓരോന്നോരോ കളറിൽ, അതായത് ഒരു കളർഫുൾ ആയിട്ടുള്ളൊരു സെറ്റ്. പക്ഷേ ഇതിൻ്റെ സോസറുകളെല്ലാം വൈറ്റാണ്, ഓരോ വൈറ്റ് സോസർക്കും എന്താ പറയുക, ഇതെല്ലാ കളറും വെക്കുമ്പോഴും നല്ല മാച്ചാണ് കേട്ടോ.
ഇനി നമുക്ക് സ്റ്റോറേജ് ബോക്സുകൾ നോക്കാം. ഇതെല്ലാവരും റീൽസിലൊക്കെ കണ്ടിങ്ങനെ അന്വേഷിക്കുന്ന ഒരൈറ്റം ആയിരിക്കും അല്ലേ. ഇതിലിങ്ങനെ പട്ട, ഗ്രാമ്പു, ഏലക്ക ഇങ്ങനത്തെ എന്താ പറയുക, ഇങ്ങനത്തെ റോ ആയിട്ടുള്ള ഗരം മസാല ഐറ്റംസുകളൊക്കെ ഇങ്ങനെ ഇട്ടിട്ടും പിന്നെ മസാല പൗഡേഴ്സ് ഇട്ട് അങ്ങനെ കാണില്ല, ഇങ്ങനെ റോ ആയിട്ടുള്ള മസാലകളും പിന്നെ ടീ ബാഗുകളും ഒക്കെ വെച്ചിട്ട് പല വെറൈറ്റി ടീ ബാഗുകളൊക്കെ വെച്ചിട്ടൊക്കെ ഇങ്ങനെ കിച്ചണിൽ വെച്ച് കണ്ടിട്ടുണ്ടാവും റീൽസിലൊക്കെ. അപ്പോൾ അതാ അതിൻ്റെ തന്നെ മൂന്നെണ്ണം വരുന്ന ടൈപ്പുണ്ട്, ആറെണ്ണം വരുന്ന ടൈപ്പുണ്ട്. പിന്നെ ഇനി ബോട്ടിലുകളായിട്ടുള്ളതാണ് കേട്ടോ, ഇങ്ങനെ മസാലകളും ടീ പൗഡർ ഇങ്ങനത്തെ ഒക്കെ നമ്മൾ വെക്കുന്ന ബോട്ടിലുകളില്ലേ, അങ്ങനത്തെയാണ്. ഇത് സ്റ്റാൻഡോട് കൂടിയിട്ട് വരുന്നതാണ്, സെറാമിക്കിലാണ് കേട്ടോ. ഇത് മൂന്നെണ്ണം കുറച്ച് വലുതും നാലെണ്ണം കുറച്ച് ചെറുതുമായിട്ട് ഒരു റോയൽ ലുക്കിലുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ തന്നെ രണ്ട് വെറൈറ്റി വന്നിട്ടുണ്ട്. പിന്നെ അതാ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ടീ പൗഡറും കോഫി പൗഡറും ഒക്കെ ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ കൗണ്ടർ ടോപ്പിൽ വെക്കുന്ന ബോട്ടിലുകളില്ലേ, ടീ, കോഫി, ഷുഗർ എന്നൊക്കെ എഴുതിയിട്ട് അങ്ങനത്തെ ബോട്ടിലുകളാണ് കേട്ടോ ഇത്. ഒട്ടുമിക്ക വീഡിയോസിലും വ്ളോഗുകളിലൊക്കെ നമ്മൾ കൗണ്ടർ ടോപ്പിൽ ഇങ്ങനെ വെച്ച് കാണലുണ്ട് അല്ലേ. നല്ല രസമല്ലേ കാണാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ ബോട്ടിലുകൾ. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രൈസ് നോക്കാം. ഇത് മൂന്നെണ്ണം സെറ്റായിട്ടാണ് കേട്ടോ വരുന്നത്. ഈ ഒരു മോഡലിന് 2600 സംതിങ് ആണ് പ്രൈസ്, 2550 കേട്ടോ ഈ ഒരു മോഡലിന്. ഇതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 2390 കേട്ടോ മൂന്ന് പീസിന്. അതിൻ്റെ തന്നെ വേറൊരു കളറും കൂടി, ഒരു പിങ്ക് കളറും കൂടി ഉണ്ട്. എനിക്ക് ആ ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഒന്നും കൂടി ഇഷ്ടമായത്. പിന്നെ അതാ ഇതും സെറാമിക്കിൻ്റെ ബോട്ടിലുകൾ തന്നെയാണ്, പക്ഷേ ഇതിൻ്റെ ലിഡ് വരുന്നത് വുഡിലാണ് കേട്ടോ. പിന്നെ പേരൊന്നും എഴുതാതെ ഉള്ള ബോട്ടിലും ഉണ്ട്, ഇതിമ എഴുതി വെച്ചിട്ടൊന്നുമില്ല, പക്ഷെ എന്നാലും ഇങ്ങനെ മൂന്നെണ്ണം സെറ്റായിട്ട് വരുന്നത് സെറാമിക്കിൻ്റെ. പിന്നെ അതിൻ്റെ തന്നെ കുറച്ചും കൂടി വലിയ സെറ്റ് സ്റ്റാൻഡോട് കൂടിയിട്ട് വരുന്നതാണിത്. ഇതിൽ കോഫിയും ഷുഗറും ടീയും പിന്നെ അതിൻ്റെ കൂടാതെ സോൾട്ട്, സ്പൈസസ്, ഫ്ലോറ് ഇങ്ങനെ എല്ലാം വെക്കാൻ പറ്റിയ ബോട്ടിലുകളും എല്ലാം ഉണ്ട് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് 2350. അതിൻ്റെ തന്നെ രണ്ട് മൂന്ന് മോഡലുകളുണ്ട്. പിന്നെ അല്ലേ, ഞാൻ ഈ ഫ്ലോർക്ക് കയറിയപ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ കണ്ട സാധനമാണ് കേട്ടോ ഇത്. രണ്ട് എഗ്ഗ്, ഒരു ഗോൾഡിൻ്റെയും ഒരു സിൽവറിൻ്റെയും. ഓടി വന്ന് അപ്പം തന്നെ തുറന്നു നോക്കി എന്താണ് ഇതിൻ്റെ ഉള്ളിലെന്ന് അറിയാൻ. നിങ്ങൾക്കും ആഗ്രഹമില്ലേ ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാൻ? കണ്ട ഇതിൻ്റെ ഉള്ളിൽ നല്ല അടിപൊളിയായിട്ട് കട്ട്ലറി സെറ്റ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുക. ഒരു കട്ട്ലറി സെറ്റാണ് കേട്ടോ, അതിൻ്റെ ഒരു ഓർഗനൈസർ അടക്കം ആണ് ഈ ഒരു എഗ്ഗ്. അപ്പോൾ ഇതിൽ 6 പീസ് വീതം സ്പൂൺസ് ഉണ്ട്, തീരെ ചെറിയ സ്പൂൺസും ഉണ്ട്, കുറച്ചൊരു മീഡിയം സൈസുള്ള സ്പൂൺസ് ഉണ്ട്. പിന്നെ ഫോർക്കുകളും ഉണ്ട് 6, പിന്നെ നൈഫും 6. അങ്ങനെ ഇതെല്ലാം കൂടിയും ഒരു എഗ്ഗിൻ്റെ ഉള്ളിലാക്കിയതാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഇങ്ങനെ ഒരെണ്ണം കിച്ചണിൽ വെച്ചാൽ തന്നെ വേറെ ലെവലായിരിക്കുമല്ലേ നമ്മളെ കിച്ചണിൻ്റെ ലുക്ക്. $5499 കേട്ടോ ഈ ഒരു എഗ്ഗിൻ്റെ പ്രൈസ്. ഇതിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് നട്ട്സും പിന്നെ സ്നാക്സും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ബൗളിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ. ഇതെല്ലാം ഓരോരോ ബൗളുകളായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ഇതെല്ലാം കൂടിയും ഈ ഒരു ബേസിൽ വെച്ചിട്ട് നമുക്കിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ടേബിളിലൊക്കെ നമ്മളിങ്ങനെ നട്ട്സും ഇതൊക്കെ ഇട്ടിട്ട് വെച്ചാൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് യൂസ് എടുക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഫ്രൈഡ് റൈസ് അങ്ങനത്തെ റൈസുകളൊക്കെ സെർവ് ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ കൂടെ മയണൈസ് പിന്നെ എന്തൊക്കെയാണ് കെച്ചപ്പ് പിന്നെ അച്ചാറുകൾ ഇങ്ങനെ പലതും സെർവ് ചെയ്യൂലേ. അപ്പോൾ അതൊക്കെ ഇതിലിങ്ങനെ വെച്ചിട്ട് സെർവ് ചെയ്താൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ഇതും അതുപോലെ തന്നെ വുഡിൻ്റെ ബേസ് വരുന്ന ബൗളിൻ്റെ സെറ്റാണ്, പക്ഷേ ഇതിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റൂല കേട്ടോ. അങ്ങനെ വുഡിൻ്റെ ബേസ് വരുന്ന ഒരുപാട് ബൗളിൻ്റെ സെറ്റിൻ്റെ കളക്ഷൻ ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെയും വെറൈറ്റി ആയിട്ടുള്ള വേറെ സംഭവങ്ങളൊക്കെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഇത് നമുക്ക് കേക്ക്, പേസ്ട്രീസ്, പിസ്സ ഇങ്ങനത്തെ ഐറ്റംസുകളൊക്കെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റാണ് കേട്ടോ. അതിൻ്റെ പ്ലേറ്റുകൾ ചെറിയ സൈസിലുള്ള പ്ലേറ്റും കുറച്ച് വലിയ സൈസിലുള്ള പ്ലേറ്റും ഉണ്ട്. പിന്നെ ഇത് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു സെർവിങ് സ്പൂണും ഇതിൻ്റെ കൂടെ ഉണ്ട്. ഇതൊക്കെ അതിൻ്റെ തന്നെ കളർ ചേഞ്ചുകളാണ്. പിന്നെ നോർമലായിട്ട് നമ്മൾ എല്ലായിടത്തും കാണുന്ന ടൈപ്പ് ബൗളുകൾ, ഗ്ലാസ് വെയറിൽ വരുന്ന ബൗളുകളും പിന്നെ എന്താ പറയുക ബേക്കിംഗ് ട്രേകളും ഒക്കെയാണ് നമുക്ക് പുഡിങ്ങൊക്കെ സെറ്റ് ചെയ്യുക. പിന്നെ ഫ്രിഡ്ജിലൊക്കെ നമുക്ക് പുഡിങ്ങൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ ഓവൻ പ്രൂഫാണ്, നമുക്ക് ഓവനിൽ ബേക്ക് ചെയ്യാനും അങ്ങനെയൊക്കെ പറ്റുന്ന ഐറ്റംസുകളാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ എല്ലാ ഷോപ്പിലും കാണുന്നത് തന്നെയാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓരോന്നും എടുത്ത് പ്രത്യേകം കാണിക്കുന്നൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ നട്ട്സ്, ഡേറ്റ്സ് ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് ടേബിളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ലിഡോട് കൂടിയിട്ടുള്ള ബൗളുകളാണ്.
അതുപോലെ തന്നെ നമുക്ക് ഫ്രിഡ്ജിലൊക്കെ ഫുഡ് സ്റ്റോർ ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള കണ്ടെയ്നേഴ്സാണ്, ഗ്ലാസിൻ്റെ ആണ് കേട്ടോ. പിന്നെ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ലിഡോട് കൂടിയിട്ടുള്ളത്. ഇതൊക്കെ ഓവൻ പ്രൂഫാണ്. നമുക്ക് നേരെ ഫ്രിഡ്ജിൽ നിർത്തിയിട്ട് ഫുഡ് ഐറ്റംസൊക്കെ ഇതിലിട്ടിട്ട് തന്നെ മൈക്രോവേവിലൊക്കെ വെച്ചിട്ട് ചൂടാക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ക്യാബിനറ്റിൻ്റെ ഒക്കെ ഉള്ളിൽ വെക്കുന്ന സ്റ്റോറേജ് ബോട്ടിലുകളാണ്. ഇതിൻ്റെയൊക്കെ കുറച്ച് കളക്ഷനും കാര്യങ്ങളൊക്കെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു. അതിൻ്റെയൊക്കെ പുതിയ മോഡലുകളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു ഷേപ്പിലുള്ളതാണ്. കാണുമ്പോൾ നമുക്ക് തീരെ ചെറുതാണല്ലോ എന്നൊക്കെ തോന്നും, പക്ഷേ അത്യാവശ്യം സൈസൊക്കെ ഉണ്ട് കേട്ടോ. പ്രൈസൊക്കെ നിങ്ങൾ തന്നെ ടാഗിൽ നോക്കുക. ഇതിൻ്റെ ഈ എന്താ പറയുക, ഇതിൻ്റെ വലിയ സൈസുകളും എല്ലാം ഉണ്ട്, ചെറുതും ഉണ്ട്. പിന്നെ അതാ ഈ കൂട്ടത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു മോഡൽ ഇതാണ് കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് കുറേ സ്പേസും കിട്ടും ക്യാബിനറ്റിൻ്റെ ഉള്ളിലൊക്കെ വെക്കുമ്പോൾ, കാരണം ഇതിങ്ങനെ അധികം വണ്ണല്ലാതല്ലേ. നല്ല ഹൈറ്റിലാണ്, പല ഹൈറ്റിലുള്ളതുകൊണ്ട് കേട്ടോ, നമുക്ക് ചെറിയ സാധനങ്ങൾ വെക്കാൻ, ചെറുത് വലിയ ഐറ്റംസ് വെക്കാൻ, ഒരേപോലെ ഒരേ മോഡലൊക്കെ നോക്കി വാങ്ങൂലേ. അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡൽ എടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഇത് സ്പൂണ് പുറത്ത് വെക്കുന്ന ടൈപ്പാണ് കേട്ടോ. പല ഈ മസാലപ്പൊടികളിലൊക്കെ നമ്മൾ സ്പൂണിട്ട് വെച്ച് കഴിഞ്ഞാൽ സ്പൂണിന് കംപ്ലയിൻറ്റ് വരലുണ്ട്. സ്റ്റീലാണെന്നുണ്ടെങ്കിലൊക്കെ കളർ ചേഞ്ച് വരും. പിന്നെ പ്ലാസ്റ്റിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഗരം മസാലയൊക്കെ ഇട്ടാൽ കണ്ടില്ല, അതിങ്ങനെ മെൽറ്റാവും. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല വുഡിൻ്റെ ആവുമ്പോൾ. ഇനിയാണ് നമ്മൾ വേറൊരു ഏരിയക്കാണ് കേട്ടോ പോണത്. ഈ ഒരു ഷെൽഫിൽ കംപ്ലീറ്റ് ഐക്കിയ പ്രോഡക്ട്സ് ആണ്. നമ്മുടെ നാട്ടിൽ ഐക്കിയ പ്രോഡക്ട്സ് കിട്ടുന്ന ഷോപ്പുകൾ വേറെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഈ ഷോപ്പിൽ ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഒരു റാക്കിലായിരുന്നു കേട്ടോ അന്ന് ഐക്കിയ പ്രോഡക്ട്സ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്നിപ്പോൾ ഒരു ഈ ഒരു എക്സ്പാൻഡഡ് ഫ്ലോറിൽ ഒരു വലിയ ഷെൽഫ് നിറയെ ഐക്കിയ പ്രോഡക്ട്സ് ആണ് വെച്ചിട്ടുള്ളത്. ഇത് മാത്രം നോക്കി നടക്കുന്ന ആൾക്കാരുണ്ടല്ലേ, കാരണം അതിൻ്റെ ക്വാളിറ്റി തന്നെയാണ്. ക്വാളിറ്റിയിലാണെന്നുണ്ടെങ്കിലും പിന്നെ എന്താ പറയുക, അതിൻ്റെ ആ ഒരു ഡിസൈനിങ്ങിലാണെങ്കിലൊക്കെ യുണീക്കായിട്ടുള്ള ഡിസൈനിങ് ആണല്ലേ ഐക്കിയൻ്റെ പ്രോഡക്ട്സിനൊക്കെ ഉണ്ടാവുക. കണ്ടാ ഈ ഒരു പ്ലേറ്റിൻ്റെ സെറ്റിന്, ആറ് കളറിലുള്ള പ്ലേറ്റിൻ്റെ സെറ്റിന് 180 രൂപയാണ് കേട്ടോ പ്രൈസ് വരുന്നത്. അതിൻ്റെ തന്നെ ഗ്ലാസിൻ്റെ സെറ്റും ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഈ കാണുന്നതൊക്കെ സ്റ്റോറേജ് ബോക്സുകളാണ്. പിന്നെ അതാ ഇത് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളൊരു സംഗതിയാണ്, ഇത് ടേബിൾ റണ്ണറാണ് കേട്ടോ. അപ്പോൾ ഇത് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇതിൻ്റെ സൈസൊക്കെ അറിയാൻ ആഗ്രഹം ഉണ്ടാവും. ഞാൻ ഇതൊന്ന് നിർത്തി കാണിക്കാം കേട്ടോ. ഏകദേശം ഒരു 1.5 മീറ്റർ നീളം ഉണ്ടാവും. അപ്പോൾ ഇത് ഇവിടെ 2 കളറിലുള്ളതാണ് കേട്ടോ ഉള്ളത്. ഇത് നല്ലതാണ്, ഞാൻ ഇതിൻ്റെ റെഡ് യൂസ് ചെയ്യുന്നുണ്ട്, കുറേ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അത് ഞാൻ ദുബായ് അയക്കുന്നു വാങ്ങിയതായിരുന്നു. നമുക്ക് വാഷിംഗ് മെഷീനിൽ വാഷ് ചെയ്യാനൊക്കെ പറ്റും. പ്രൈസ് കണ്ടിയില്ലേ. പിന്നെ അതാ ഇത് പുതിയൊരൈറ്റാണ് കേട്ടോ. ഇത് ഞാൻ മുന്നേ കണ്ടിട്ടില്ലായിരുന്നു. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകുന്ന സമയത്ത് സിങ്കിൽ ഉപയോഗിക്കാൻ പറ്റിയതാ. സിങ്കിൻ്റെ സൈഡിൽ ഇങ്ങനെ വെച്ചാൽ മതി കേട്ടോ. ഇതിൻ്റെ താഴെ പ്രത്യേകിച്ചൊന്നും കാണണമൊന്നുമില്ല, പക്ഷേ എന്നാലും ഒരു ഗ്രിപ്പുണ്ട്. നമ്മൾ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്നിട്ട് നമുക്ക് പാത്രമൊക്കെ കഴുകുന്ന സമയത്ത് ഇതിൽ കൂടെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പാത്രത്തിലൊക്കെ വേസ്റ്റൊക്കെ ഉണ്ടാവും, പ്ലേറ്റിലൊക്കെ വേസ്റ്റൊക്കെ ഉണ്ടാവും, ഫുഡ് വേസ്റ്റൊക്കെ. അപ്പോൾ അതൊക്കെ ഇതിൽ തന്നെ നിന്നോളും, വെള്ളം ഇങ്ങോട്ട് വാർന്ന് പോയും ചെയ്തോളും. 299 കേട്ടോ ഈ ഒരു പീസിൻ്റെ പ്രൈസ്. പിന്നെ അതാ ഇത് ഒരു എന്താ പറയുക, മൾട്ടി സ്റ്റോറേജ് ബോക്സാണ്. ഇതിൽ നമുക്ക് കുറേ ഐറ്റംസുകൾ ഒരുമിച്ച് സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ഈ സെയിം ബോക്സ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊക്കെ നമ്മൾ കിച്ചണിൽ ഈ കത്തികളും സ്പൂൺസും ഇതൊക്കെ ഇട്ട് വെക്കാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇതുമായിട്ടൊരു ഇതതിൻ്റെ കൂടെ വരുന്നതാണ് കേട്ടോ. ഈ ഒരു റോഡ് നമ്മൾ ചുമരിൽ ഫിറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളതൊക്കെ ആയുമ്പോൾ അങ്ങനെ തൂക്കിയിടല. അപ്പോൾ അതാ ഇത് പ്ലേറ്റൊക്കെ വെക്കുന്ന സ്റ്റാൻഡാണ്, അതിൻ്റെ ബേസും ഉണ്ട് കേട്ടോ, ഒരു ബേസോട് കൂടിയിട്ടാണ്. പിന്നെ അതാ ഇങ്ങനത്തെ ബോക്സുകൾ, സോറി ഇങ്ങനത്തെ ബാസ്ക്കറ്റുകൾ നമുക്ക് ചുമരിൽ ഇങ്ങനെ തൂക്കിയിട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കവറുകളും ഇതൊക്കെ ഇടാൻ വേണ്ടി പറ്റും. പിന്നെ ഈ ഐക്കിന്ന് വാങ്ങിക്കുന്ന ഈ ഒരു ബൗള്, സ്റ്റീലിൻ്റെ ബൗള്, ഇതുണ്ടല്ലോ നല്ലൊരു മിക്സിംഗ് ബൗളാണ് കേട്ടോ. നമുക്ക് കേക്കിനൊക്കെ ബീറ്ററൊക്കെ യൂസ് ചെയ്യാനൊക്കെ നല്ലതാണ്. ഇതിൽ കേക്കിനൊക്കെ ക്രീമൊക്കെ ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ അതല്ലാതെ വേറെ എല്ലാ ഐറ്റംസുകളും മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുക. നമ്മൾ ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യണതാണ് കേട്ടോ അത്. അതേപോലെ തന്നെ വലിയ സ്പാച്ചിലുകളൊക്കെ ഇട്ട് വെക്കാനുള്ളതാണത്. പിന്നെ സ്റ്റോറേജ് ബോക്സുകൾ, പിന്നെ എന്താ പ്ലേറ്റിൻ്റെ സ്റ്റാൻഡാണ്. നമുക്ക് കൗണ്ടർ ടോപ്പിലൊക്കെ വെക്കാം, കഴുകിയ പ്ലേറ്റൊക്കെ നമുക്ക് വെള്ളം പോകാനൊക്കെ ഇതിമ വെക്കാം, അല്ലെങ്കിൽ പ്ലേറ്റൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാം, ക്രോക്കറി ഷെൽഫിലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഇത് കട്ടിംഗ് ബോർഡുകളാണ്. എല്ലാ ഐറ്റംസുകളൊന്നും ഞാൻ കാണിക്കണില്ല, മുന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ച ഐറ്റംസുകളൊന്നും ഞാൻ കാണിക്കണില്ല കേട്ടോ. പിന്നെ സ്പാച്ചിലുകളും, പിന്നെ ഈ സിലിക്കൻ്റെ സ്പാച്ചുല നല്ല യൂസ്ഫുൾ അല്ലേ. ഐക്കൻ്റെ പ്രോഡക്റ്റ് ആകുമ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റിയും കൂടി ഉണ്ടാവും. പിന്നെ അതാ ഈ ഒരു സ്റ്റീലിൻ്റെ
കൊളത്തുകൾ, ഇത് നമുക്ക് ഇതേപോലെ ഒരു റോഡ് വെച്ചിട്ട് അയിമ തൂക്കിയിട്ട് കഴിഞ്ഞാൽ സ്പൂണുകളൊക്കെ തൂക്കിയിടാം. പിന്നെ ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. കത്തിയൊക്കെ ഷാർപ്പൻ ചെയ്യാനുള്ളതാണ്, മൂർച്ച കൂട്ടാനുള്ളത്. നല്ല യൂസാണ് കേട്ടോ ഇതിന്. ഇത് നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. വലിയ സൈസുള്ള കത്തികളൊക്കെ യൂസ് ചെയ്യാം. 649 കേട്ടോ ഇതിൻ്റെ പ്രൈസ്. പിന്നെ അതാ കത്തികളെ സെറ്റുണ്ട്. പിന്നെ പോട്ട് സപ്പോർട്ടാണ്, നമുക്ക് ഹോട്ട് പോട്ട് ചൂടുള്ള പാത്രങ്ങളൊക്കെ ടേബിൾ മുക്കൊക്കെ എടുത്ത് വെക്കുമ്പോൾ താഴെ വെച്ച് കൊടുക്കാനുള്ളത്. പിന്നെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് കേട്ടോ. ഈ ഒരു ബാസ്ക്കറ്റ് നമുക്ക് ഫ്രൂട്ട്സ് വെക്കാം, അതല്ലെങ്കിൽ ഈ പൊറോട്ട ബ്രെഡുകൾ ഇങ്ങനത്തെ ഐറ്റംസുകളൊക്കെ നമുക്ക് കഴിക്കാൻ സമയത്ത് ടേബിൾ മുക്കൊക്കെ എടുത്ത് വെക്കാനൊക്കെ പറ്റുന്നൊരു ബാസ്ക്കറ്റാണ്. പിന്നെ അതാ നല്ല ക്വാളിറ്റി ഉള്ള മാറ്റാണ് കേട്ടത്, ഡോർ മാറ്റ്. ഇതില്ലേ, ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഗ്രിപ്പാണ്. നമ്മൾ ടൈലൊക്കെ ഇട്ട നിലത്തൊക്കെ ഇട്ട് കഴിഞ്ഞാലും ഇത് നല്ല ഗ്രിപ്പാണ് കേട്ടോ. മെഷീനിൽ വാഷ് ചെയ്യാൻ പറ്റൂല. ഇതിന് 170 രൂപയാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ ടർക്കി പോലെയാണ് കണ്ടാൽ നമുക്ക് മെഷീനിൽ വാഷ് ചെയ്യാനൊക്കെ പറ്റിയ ഡോർമാറ്റുകളാണ്. ഇതും സ്ലിപ്പാവൂല കേട്ടോ. പിന്നെ എന്താ പറയുക, ഹാൻഡ് വാഷിൻ്റെ ഒക്കെ ഡിസ്പെൻസറുകളും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ നോട്ട് ചെയ്തൊരു ഐറ്റം, ഇത് പുതിയൊരൈറ്റമാണ് കേട്ടോ. ഇത് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല, എനിക്ക് കണ്ടിട്ട് നല്ലതായിട്ട് തോന്നുന്നുണ്ട്. ഇത് ഓയിൽ ഡിസ്പെൻസറാണ്. സാധാരണ ഈ എണ്ണ ഈ സൈഡിൽ കൂടി ഇങ്ങനെ ഒലിച്ച് വരുന്ന ഒരു ഇഷ്യൂ ഉണ്ടാവുമല്ലോ ഏത് ബോട്ടിൽ യൂസ് ചെയ്താലും. കുറേ ആൾക്കാർ ചോദിക്കലുണ്ട് എങ്ങനത്തെ ബോട്ടിലാണ് നല്ലതെന്ന്. എനിക്കിത് കണ്ടിട്ട് നല്ലതായിട്ട് തോന്നുന്നുണ്ട് ഇതിൻ്റെ ഡിസൈനിങ് ഒക്കെ കണ്ടിട്ട്. കാരണം ഓയിൽ വരുന്ന ഭാഗം കുറച്ചിങ്ങനെ പുറത്തേക്ക് എക്സ്പോസ് ചെയ്ത് നിൽക്കണില്ലേ, അതുകൊണ്ട് തന്നെ ബോട്ടിൽ കൂടെ ഒലിക്കാനുള്ള ചാൻസ് കുറവായിട്ടാണ് കേട്ടോ തോന്നുന്നത്. ഇത് ഗ്ലാസിൻ്റെ ആണ്, അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് 800 കേട്ടോ. പിന്നെ കുറച്ച് ക്രോക്കറീസൊക്കെ വെച്ചിട്ടുണ്ട്, കപ്പ് സോസറുകൾ, പിന്നെ ചെറിയ ജഗ്ഗുകൾ ഇങ്ങനെ ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ഹാങ്ങറുകളും എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ അതാ ഈ ഒരു റാക്ക്, ഇതൊരു സ്റ്റാൻഡ് പോലെ നമുക്ക് കിച്ചണിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ. താത്താൻ്റെ കിച്ചണിൽ ഇത് കണ്ടിട്ട് ഒരുപാട് പേര് കിച്ചണിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ തൊട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എവിടെ നിന്ന് വാങ്ങിയതാണ്. ഇത് ദുബായിൽ നിന്ന് കൊണ്ടുവന്നതിരുന്നോള്, പക്ഷേ ഇതാ സംഭവം ഇപ്പോൾ നമുക്ക് ഇവിടെ തന്നെ അവൈലബിൾ ആണ്. ഇനി അടുത്തായിട്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള എയർ ഫ്രെഷ്നേഴ്സാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇതൊക്കെ ഡിഫ്യൂസേഴ്സാണ്, നല്ല അടിപൊളി കളറിലും മോഡലിലൊക്കെ ഉള്ള ഡിഫ്യൂസേഴ്സ് ഇവിടെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ പുറത്തൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ ഷോപ്പിലൊക്കെ, നമ്മളെ നാട്ടിലൊന്നും അങ്ങനെ കോമൺ ആയിട്ട് കാണലില്ല. ക്യാൻഡിലും സ്റ്റാൻഡും പിന്നെ അതിൻ്റെ അതിൽ വെച്ച് കൊടുക്കാനുള്ള ഓയിലും ഇതെല്ലാം കൂടിയും സെറ്റായിട്ടാണ് കേട്ടോ വരുന്നത്. പിന്നെ അതാ ഡ്രൈ ലീവ്സ് ഫ്ലവേഴ്സൊക്കെ വരുന്ന ഇതില്ലേ പോട്ട് പൂരി എന്ന് പറഞ്ഞിട്ട്, അതിൻ്റെ നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ. നല്ല വെറൈറ്റി കളേഴ്സ് ഉണ്ട്. പിന്നെ അതിൽ യൂസ് ചെയ്യുന്ന സ്പ്രേ ഉണ്ട്, പെർഫ്യൂം. ആ ഒരു പോട്ട് പൂരിയൊക്കെ പാക്കറ്റ് പൊട്ടിക്കുമ്പോൾ നല്ല സ്മെല്ലൊക്കെ ഉണ്ടാവും, പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ സ്മെല്ലൊക്കെ പോകില്ലേ. ആ സമയത്ത് നമുക്കിഷ്ടമുള്ള സ്മെല്ലിലുള്ള പെർഫ്യൂം വാങ്ങിയാൽ അതിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ അതാ ക്യാൻഡിൽസ്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് കേട്ടോ. ഒരുപാട് കളക്ഷൻ ഉണ്ട് ക്യാൻഡിൽസിൻ്റെ. പിന്നെ ഡിന്നർ സെറ്റുകൾ കുറച്ച്, 1-2 ഡിന്നർ സെറ്റൊക്കെ ഇവിടെ ഇങ്ങനെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് ഫുൾ സെറ്റുകൾ. പക്ഷേ ഡിന്നർ സെറ്റിൻ്റെ ഒക്കെ മാത്രമായിട്ടുള്ള ഫ്ലോർ ഉണ്ട് കേട്ടോ. അത് ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ ഒരു 2-3 സെറ്റ് ഡിന്നർ സെറ്റുകൾ ഇരിക്കുന്നുള്ളൂ. ഇനി ഞാൻ കാണിക്കാൻ പോണത് നമ്മൾ സ്റ്റോർ റൂമുകളും പിന്നെ വലിയ കബോർഡുകളൊക്കെ ഉണ്ടാവില്ലേ, അതിൻ്റെ ഉള്ളിലൊക്കെ സാധനങ്ങൾ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഓർഗനൈസേഴ്സാണ്. ഒരുപാട് ഓർഗനൈസറുകൾ ഉണ്ട്, നല്ല വലിയ സൈസിലുള്ളതും എല്ലാം ഉണ്ട് കേട്ടോ. അതിൽ തന്നെ നമ്മൾ എല്ലായിടത്തും കാണാത്ത ടൈപ്പ്, കുറച്ച് എക്സ്ക്ലൂസീവായി തോന്നുന്നത് മാത്രമാണ് ഞാൻ വീഡിയോയിൽ എടുത്ത് കാണിക്കുന്നുള്ളൂ. അപ്പോൾ അതാ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഇത് റൈസ് ബക്കറ്റാണ്. നമുക്ക് സ്റ്റോർ റൂമിലൊക്കെ, നമ്മൾ വീട്ടിലാവുമ്പോൾ എന്താ പറയുക, പച്ചരി, ചോറ് വെക്കുന്ന അരി, ബിരിയാണി റൈസ്, ബസ്മതി റൈസ്, ഇങ്ങനെ പലതും ഉണ്ടാവില്ലേ, ഇങ്ങനെ ഓരോരോ അരികളും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇങ്ങനത്തെ റൈസ് ബക്കറ്റിലൊക്കെ ഇങ്ങനെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ടൈപ്പ് ബോക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഡ്രസ്സൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും, ഇതിന് ലിഡൊന്നും വരുന്നില്ല. പിന്നെ അതാ വേസ്റ്റ് ബാസ്ക്കറ്റ്. നമ്മൾ നോർമൽ കാണുന്ന ആ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റിൻ്റെ ഇതിൽ നിന്ന് തന്നെ വ്യത്യസ്തമായിട്ടുള്ള, കണ്ടുകഴിഞ്ഞാൽ എന്താ വേറെന്തോ ആണെന്ന് തോന്നും അല്ലേ, അടിപൊളി ലുക്കിലുള്ള വേസ്റ്റ് ബാസ്ക്കറ്റുകളാണ്. ഒരു വീടൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ആൾക്കാർ അത്രയും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വേണം മനസ്സിലാക്കാനല്ലേ. ഈ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റിൻ്റെ കാര്യത്തിൽ പോലും വെറൈറ്റിയാണ് ആൾക്കാർ ആഗ്രഹിക്കുന്നത്. പിന്നെ കട്ട്ലറീസിൻ്റെ കളക്ഷൻ ഉണ്ട്, കട്ട്ലറീസും ഇതുപോലെ തന്നെ ഞാൻ ഓരോ വേറൊരു ഫ്ലോറിൽ കട്ട്ലറീസിൻ്റെ ഒക്കെ ഒരുപാട് കളക്ഷൻ മുന്നേ കാണിച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ എനിക്ക് ഈ ബ്ലാക്ക് കളറുള്ളത് കൂടുതൽ ഇഷ്ടമായി കേട്ടോ. ബ്ലാക്കും ഗോൾഡും കൂടിയും വരുന്നത് നല്ലൊരു എലഗൻ ലുക്ക് തോന്നി. പിന്നെ അതാ ഞാനിങ്ങനെ
എന്താ പറയുക, വീഡിയോയിലൊക്കെ കണ്ടിട്ട് ഇത് എവിടെ കിട്ടുമെന്ന് ഇങ്ങനെ വിചാരിച്ച് നിന്നൊരു സാധനമാണ്. ഏതായാലും നല്ല അടിപൊളിയല്ലേ ഇങ്ങനത്തെ ബാസ്ക്കറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ ബാസ്ക്കറ്റ്. അപ്പോൾ ഇതിൻ്റെ തന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 550. ഇത് അത്യാവശ്യം സൈസും ഉണ്ട് കേട്ടോ. ഇതിൻ്റെ തന്നെ നമുക്ക് സ്റ്റോർ റൂമിലോ കൗണ്ടർ ടോപ്പിലോ ഒക്കെ വെക്കാൻ പറ്റും. ഇതിൻ്റെ തന്നെ ഓവൽ ഷേപ്പിലും പിന്നെ എന്താ പറയുക റൗണ്ട് ഷേപ്പിലുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. ഇത് എഗ് ട്രേ ആണ്, നമുക്ക് കൗണ്ടർ ടോപ്പിൽ വെക്കാൻ പറ്റിയ ലിഡില്ലാത്ത ടൈപ്പ് എഗ് ട്രേ ആണ്. 30 പീസ് ഒരുമിച്ച് വെക്കാം. ഇത് അതിൻ്റെ തന്നെ ലിഡുള്ള ടൈപ്പ്. ഇത് നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെക്കാനുള്ളതാണ് കേട്ടോ. ഇനി ഞാൻ കാണിച്ചിരുന്നൊക്കെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെക്കുന്ന സാധനങ്ങളാണ്. ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ നമ്മൾ നല്ലോണം കഴുകി തുടച്ച്. ഇപ്പോൾ അങ്ങനെയൊക്കെയല്ലേ ഫ്രിഡ്ജിൻ്റെ ഒക്കെ ഒരു കോൺസെപ്റ്റ് തന്നെ മാറിയില്ലേ. ഫ്രിഡ്ജിലെ സാധനങ്ങൾ ഇങ്ങനെ പാത്രങ്ങളിൽ കുത്തിറച്ച് വെക്കുന്ന ഒരു കോൺസെപ്റ്റ് തന്നെ ഇപ്പോൾ മാറിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ നല്ല രീതിയിൽ ഫ്രിഡ്ജ് ഓർഗനൈസ് ചെയ്യാൻ വിചാരിക്കുന്ന ആളുകൾക്കുള്ള ഒരു കളക്ഷനാണിത്. അപ്പോൾ ഇതുണ്ട്, ഈ ഒരു ബോക്സിൽ 3 ഐറ്റം നമുക്ക് ഒരുമിച്ച് വെക്കാൻ പറ്റും. ഇതേപോലെ തന്നെ 4 ഐറ്റം വെക്കുന്ന ബോക്സാണിത്. ഇതിനൊക്കെ ഓരോന്നിനും പ്രൈസിൽ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതാണെന്നുണ്ടെങ്കിൽ ഈ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഈ ഒരു ബാസ്ക്കറ്റ് ഇങ്ങനെ സെപ്പറേറ്റ് ഈ ബാസ്ക്കറ്റ് മാത്രമായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ക്ലീൻ ചെയ്യാനും ഒക്കെ ഒന്നും കൂടിയും ഈസി ആയിരിക്കും കേട്ടോ. ഇങ്ങനെ ആവുമ്പോൾ ഇതിൻ്റെ പ്രൈസൊക്കെ നിങ്ങൾ ആ ടാഗിൽ നോക്കിയാൽ മതി. പിന്നെ അതാ ഇപ്പോൾ നമ്മൾ ഏകദേശം ലാസ്റ്റ് സെക്ഷനിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ട് നിൽക്കുകയാണ്. ഇത് ഫ്രൂട്ട്സൊക്കെ വെക്കുന്ന ബാസ്ക്കറ്റ്. ഞാൻ ഒരു യൂസ് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ഫ്രൂട്ട്സ് അങ്ങനെ എന്ത് വേണമെങ്കിലും വെക്കാം. കണ്ട ഒരു ഗ്ലാസ് ഫിനിഷിങ്ങിലാണ്, പക്ഷേ പ്ലാസ്റ്റിക്കിൻ്റെയാണ് കേട്ടോ അത്. പിന്നതാ കൗണ്ടർ ടോപ്പിൽ ഇപ്പോൾ നമ്മൾ പല ടൈപ്പിലുള്ള സ്റ്റാൻഡുകൾ യൂസ് ചെയ്യും, ബോട്ടിലുകളും ഓയിലിൻ്റെ ബോട്ടിൽ അങ്ങനെ പലതും വെക്കാനൊക്കെ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഇത് അതിൽ പെട്ടിട്ടുള്ള ഒരു സ്റ്റാൻഡാണ്. പക്ഷേ നോർമലി നമ്മൾ കാണുന്ന സ്റ്റാൻഡിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പിലും കളറിലൊക്കെ ഉള്ളൊരു സ്റ്റാൻഡാണ് അല്ലേ. പിന്നെ അതാ ഇത് കട്ട്ലറീസ് വെക്കാനുള്ളതാ. കട്ട്ലറീസൊക്കെ നമ്മൾ കഴുകിയിട്ട് സ്പൂണൊക്കെ നമ്മൾ കഴുകിയിട്ട് നേരെ വെക്കൂലേ, അങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് കൗണ്ടർ ടോപ്പിൽ ഇങ്ങനെ വെച്ചിട്ട് ഇതിൽ ഇട്ട് വെക്കാം. അപ്പോൾ കണ്ട ഇതിൻ്റെ ഇത് നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് എടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഹോൾസ് ഉണ്ട്. അപ്പോൾ വെള്ളമൊക്കെ നനവോട് കൂടിയിട്ട് ഇതിലേക്ക് വെക്കാം. ആ വെള്ളമൊക്കെ താഴെ ഇങ്ങനെ കളക്ട് ചെയ്യും ഈ ട്രേയിൽ. അപ്പോൾ ഈ ട്രേ എടുത്തിട്ട് നമുക്ക് ക്ലീൻ ചെയ്യും, ക്ലീൻ ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അങ്ങനെ എല്ലാം നമുക്ക് ഈസിയാണ് ക്ലീനിങ്ങിനൊക്കെ കേട്ടോ. ഇതുണ്ടോ ടിഷ്യൂ ബോക്സുകൾ ഒരുപാടുണ്ട്. പക്ഷേ ആ കൂട്ടത്തിൽ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഞാനിത് എന്താണെന്ന് വിചാരിച്ചെടുത്തതാണ്, എടുത്ത് നോക്കിയപ്പോഴാണ് കേട്ടോ ടിഷ്യൂ ബോക്സ് ആണെന്ന് മനസ്സിലായത്. അടിപൊളിയല്ലേ കാണാൻ. പിന്നെ അതാ ഇത് നേരത്തെ കാണിച്ച സ്പൂണൊക്കെ വെക്കുന്ന ആ സ്റ്റാൻഡിൻ്റെ തന്നെ വേറൊരു മോഡലാണ് കേട്ടോ. ഇതിൽ നമുക്ക് കുറച്ചും കൂടിയും ഓപ്ഷൻസ് ഉണ്ട്. കട്ടിംഗ് ബോർഡും കത്തിയും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വെക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇതൊരു മൾട്ടി സ്റ്റോറേജ് ബോക്സ്, അതായത് നമുക്ക് മസാലപ്പൊടികളൊക്കെ സ്റ്റോർ ചെയ്തിട്ട് 4 ഐറ്റം മസാലപ്പൊടികളൊക്കെ നമുക്ക് ഇതിൽ ഇട്ട് വെക്കാം. അതിനൊക്കെ ഓരോ സ്പൂണും ഉണ്ട് കേട്ടോ അതിൽ തന്നെ. പിന്നെ ഇത് കോസ്മെറ്റിക് ഐറ്റംസുകൾ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മളെ കബോർഡിൻ്റെ ഉള്ളിലൊക്കെ ഇപ്പോൾ ഒരുപാട് ഐലൈനറും ലിപ്സ്റ്റിക്കും അതും ഇതൊക്കെ ആയിട്ട് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവില്ലേ. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യാൻ പറ്റിയ ഒരു കോസ്മെറ്റിക് ഓർഗനൈസറാണിത്. പിന്നെ ക്ലോക്കിൻ്റെ ഒക്കെ കളക്ഷൻ ഉണ്ട്. അതൊന്നും ഞാൻ കാര്യമായിട്ട് നോക്കിയിട്ടില്ല കേട്ടോ. കാരണം എന്താ പറയുക, ക്ലോക്കൊക്കെ വേറെയുണ്ട്, ഷോപ്പിൽ വേറെയുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ വേറെ മോഡലും എല്ലാം കണ്ടിനു. ഇതിൽ നമുക്ക് പ്ലേറ്റും പാത്രങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ അഡീഷണൽ ആയിട്ട് നമ്മളെ കബോർഡിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റിയ റാക്കാണ് കേട്ടോ. ഈ റാക്ക് നമുക്ക് കബോർഡിൻ്റെ താഴേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് പ്ലേറ്റല്ല ബൗളുകളും ഒക്കെ കഴുകിയിട്ടൊക്കെ വെക്കാം. പിന്നെ അതുപോലെ തന്നെ കപ്പുകളും ഒക്കെ അല്ലേ, അതൊക്കെ ഇങ്ങനെ സൈഡിൽ തൂക്കിയിടാനും അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇത് നമ്മൾ സ്പൈസസിൻ്റെ ബോട്ടിലുകൾ ഓർഗനൈസ് ചെയ്ത് വെക്കാനുള്ള ഒരു സ്റ്റാൻഡാണ് കേട്ടോ. ഇത് നമുക്ക് കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ കബോർഡിൻ്റെ ഉള്ളിലൊക്കെ വെക്കാം. പിന്നെ നമ്മൾ സ്പൈസ് ബോട്ടിലിൻ്റെയൊക്കെ ഹൈറ്റ് അനുസരിച്ച് നമുക്കിതിൻ്റെ ഹൈറ്റും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. 2 തട്ടായിട്ടാണ് വരുന്നത്. അപ്പോൾ വലുതൊക്കെ താഴെയും ചെറുതൊക്കെ മേലെയാക്കിയിട്ട് വെക്കാം. പിന്നെ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ നമുക്കിന്ന് എടുത്തുകൊണ്ട് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ആവശ്യമുള്ള സാധനം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. പിന്നെ ഇത് ക്യാബിനറ്റിൻ്റെയൊക്കെ തട്ടുകൾ വലുതാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതുണ്ട്, ഇതിൻ്റെ ലെങ്ത് നമുക്ക് ഇതിങ്ങനെ എടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. ചെറുതാക്കി നീളം കൂട്ടി വെക്കുക, കുറച്ച് വെക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഇത് കുറച്ച് വുഡിൻ്റെ ട്രേകളാണ്. ഇങ്ങനത്തെ ട്രേകളും ഇപ്പോൾ എല്ലാവരും അന്വേഷിക്കുന്നുണ്ടാവില്ലേ. നമുക്ക് ഈ ഓയിൽ ബോട്ടിൽ 2-3 ഓയിൽ ബോട്ടിലുകളൊക്കെ ഉണ്ടാവില്ലേ, വെളിച്ചെണ്ണൻ്റെയും സൺഫ്ലവർ ഓയിലിൻ്റെയൊക്കെ ആയിട്ട്. അങ്ങനത്തെ ഓയിൽ ബോട്ടിലുകളും പിന്നെ സോൾട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബോട്ടിലുകളൊക്കെ ഇങ്ങനെ വെച്ച് ഒന്ന് ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് കൗണ്ടർ ടോപ്പിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഡൈനിങ് ടേബിൾ മേലും നമുക്ക് 1-2 ഐറ്റംസുകളൊക്കെ വെച്ചിട്ട് ഡൈനിങ് ടേബിൾ മേലൊക്കെ സെറ്റ് ചെയ്യുക. അങ്ങനെയൊക്കെ പറ്റിയിട്ടുള്ള വുഡിൻ്റെ ട്രേകളാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ഫ്ലോറിലുള്ളത്. ഇതല്ലാതെ നമ്മൾ മുന്നേ വീഡിയോയിൽ കാണിച്ച ഐറ്റംസുകളൊക്കെ ഷോപ്പിൽ ഉണ്ട്. ഇതിപ്പോൾ ഈ ഒരു ഫ്ലോറത്തെ കാര്യങ്ങൾ മാത്രമാണ്. ഇതിൽ തന്നെ കുറേ ഐറ്റംസുകൾ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ, കാരണം വീഡിയോൻ്റെ ലെങ്ത് കൂടുന്നതുകൊണ്ടാണ്.
പിന്നെ അതാ പുതിയതായിട്ട് പറയാനുള്ളത്, കൈൽ ക്രോക്കറി കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് പ്രിവിലേജ് കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ബിൽ കൗണ്ടറിൽ വരുമ്പോൾ ഈ ഒരു പ്രിവിലേജ് കാർഡ് ചോദിച്ച് വാങ്ങണം കേട്ടോ. നമുക്ക് ബെനിഫിറ്റ് ഉള്ളതാ, നമ്മൾ ബിൽ എമൗണ്ടിനനുസരിച്ച് ഉള്ള പോയിൻറ്റ്സ് ഈ ഒരു കാർഡിൽ ആഡ് ആവും. അത് വെച്ചിട്ട് നമുക്ക് വീണ്ടും ഷോപ്പ് ചെയ്യാനുള്ള ചാൻസുകൾ കിട്ടും കേട്ടോ. അപ്പോൾ ആരും ഇത് വാങ്ങാൻ മറക്കണ്ട കേട്ടോ. പിന്നെ കോഴിക്കോടുള്ളവർക്കൊരു ഹാപ്പി ന്യൂസ് ഉണ്ട്. കൈൽ ക്രോക്കറിൻ്റെ പുതിയ ബ്രാഞ്ച് കോഴിക്കോട് പുതിയങ്ങാടിയിൽ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ഇതാ ഇവിടെ ഒരു ഓഫർ സെയിൽ നടക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ബൗളും പിന്നെ ഒരു മഗ്ഗും ഇങ്ങനെ രണ്ട് പീസ് 299 രൂപക്കാണ് ഓഫർ പ്രൈസ്. അപ്പോൾ ഇതൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ. ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പാക്കാൻ പോവാം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നല്ല വീഡിയോസും റെസിപ്പീസും വ്ലോഗുകളൊക്കെ ആയിട്ട് ഇൻഷാ അള്ളാ നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.